അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സ്വാഗതം. ചിക്കനിൽ വെള്ളരിക്കയും കൂടി ഇട്ട് വെച്ച നല്ലൊരു മുളക് കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണിത്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായി കൂടി ഇട്ട് കൊടുക്കുക, 2 സവാള സ്ലൈസായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക, സ്ലൈസായി എരിഞ്ഞ 2 തക്കാളിയും 4 പച്ചമുളകും നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം 200 ഗ്രാം ചെറുതായി അരിഞ്ഞ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ നന്നായി മസാലയുമായി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി 1 വെള്ളരിക്കയുടെ പകുതി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ചിക്കനും വെള്ളരിക്കയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മൂടി വെച്ച് കൊടുക്കാം. എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണിത്. എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം, കൂടാതെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.